പാണ്ഡവന്മാരും കൗരവന്മാരും മഹാഭാരത കഥയിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കൗരവന്മാരുടെ ജന്മം മാംസപിണ്ഡത്തിലൂടെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു മന്ത്രത്തിലൂടെയാണ് പാണ്ഡവന്മാർ ജനിക്കുന്നത് ഇന്ന് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ചർച്ചയിൽ നമ്മെ കൈപിടിച്ച് നടത്താൻ ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട് സിസ്റ്റർ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം സ്വാഗതം സിസ്റ്റർ ഓം ഓം ശാന്തി ശാന്തി കാണിക്കുന്നത് എന്താണ് ഈ മന്ത്രത്തിലൂടെയുള്ള ജന്മം ഇതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ അറിയാൻ മന്ത്രം എന്നുള്ള വാക്കിനർത്ഥം തന്നെ ആവർത്തിച്ച് ഉച്ചരിക്കാനുള്ളത് എന്നാണ് അർത്ഥം മന്ത്രണ എന്ന സംസ്കൃത ശബ്ദത്തിൽ നിന്നാണ് ഈ മന്ത്രം എന്നുള്ള വാക്കുണ്ടാകുന്നത് നമ്മള് കഥയിലൊക്കെ കേൾക്കുമ്പോൾ ഒരാൾ മന്ത്രം ചൊല്ലി ഉടനെ കയ്യിലൊരു കുട്ടി വന്നു ഇത് സംഭവിയായിട്ടൊരു കാര്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പിന്നെ മന്ത്രത്തിലൂടെ കൂട്ടി ജനിക്കുകയെന്ന് വെച്ചാൽ എന്താണ് ജന്മം രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ശരീരത്തിൻ്റെ ജന്മം മാതാപിതാക്കളിലൂടെ നമുക്ക് കിട്ടിയതായിട്ടുള്ള ജന്മം ഒരാൾ ചില ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ചിലരുടെ സംഘത്തിൽ പോയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചില കാര്യങ്ങളുടെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ അവർക്ക് കിട്ടിയതായിട്ടുള്ള ആ ഒരു വെളിച്ചത്തിൻ്റെ ആധാരത്തിലായിരിക്കാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ചേഞ്ച് സംഭവിച്ചു അതോടെ എൻ്റെ സംസാരം ശൈലി മാറും എൻ്റെ ചിന്താധാര മാറും എൻ്റെ വീക്ഷണ കോൺ മാറാൻ തുടങ്ങും എൻ്റെ കർമ്മരീതികൾ മാറാൻ തുടങ്ങും മീൻസ് ഒരു പേഴ്സണാലിറ്റിയിലെ വലിയൊരു ചേഞ്ച് നമ്മൾ പറയും ഇതൊരു പുതിയ വ്യക്തിയെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും ആ പഴയല്ലേ അല്ല അവനല്ല ഇത് ഇത് വേറൊരാളാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ എന്നുവെച്ചാൽ അർത്ഥം അവരുടെ സംസ്കാരം പൂർണ്ണമായി മാറി അവർ വേറൊരു സംസ്കാരത്തിലേക്ക് ഉടമയായിട്ട് മാറി എന്നർത്ഥം അപ്പൊ ജന്മം രണ്ടുവിധത്തിൽ ഒരു ജന്മം ശരീരത്തിൻ്റെ ജന്മമാണെങ്കിൽ മറ്റൊരു ജന്മം സംസ്കാരത്തിലുള്ളതായിട്ടുള്ള പുതിയ ജന്മം ഇതിനെയാണ് മന്ത്രത്തിലുള്ളതായിരിക്കുന്ന ജന്മം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബ്രാഹ്മണന്മാര് ദ്വിജന്മാരായിട്ടാണ് പറയുന്നത് തന്നെ ഒന്ന് ഒരു കുട്ടി ഒരു ബ്രാഹ്മണകുലത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ ബ്രാഹ്മണൻ എന്ന് മാനിക്കുന്നില്ല ഉപനയനം കഴിയുമ്പോഴാണ് ഒരു കുഞ്ഞിനെ ബ്രാഹ്മണനായിട്ട് മാനിക്കുക ഉപനയനം എന്നു വെച്ചാൽ എന്താ അർത്ഥം തേടായി മൂന്നാമത്തെ ഈ രണ്ട് കണ്ണുള്ള ഒരാൾക്ക് വേറൊരു കണ്ണ് അതിനെയാണ് ഉപനയനം എന്ന് പറയുന്നത് അതായത് മൂന്നാമത്തെ കണ്ണ് തുറക്കുന്ന പ്രക്രിയ അതിനെയാ ബ്രാഹ്മണ്യം എന്നും വിശേഷിപ്പിക്കുന്നത് അപ്പൊ മൂന്നാമത്തെ കണ്ണ് എന്ന് വെച്ചാൽ അർത്ഥം ബ്രഹ്മജ്ഞാനം നേടിയവൻ ബ്രാഹ്മണൻ എന്നല്ലേ പറയുന്നത് ബ്രഹ്മിഹി ഇതി ബ്രാഹ്മണ എന്നും പറയാറുണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാണ് ബ്രാഹ്മണൻ എന്ന് എന്നുവെച്ച അർത്ഥം ജ്ഞാനം ആർജിച്ച് മറ്റൊരാൾക്ക് ആ ജ്ഞാനം പകർന്നു കൊടുക്കുമ്പോൾ അവരെ എന്ത് വിളിക്കുന്നത് ബ്രാഹ്മണൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മണനാവുമ്പോൾ പൂണൂലണിയാറുണ്ട് മൂന്ന് നൂല് കൂട്ടി പിരിച്ച് അതിനെ ചേർത്തിട്ട് അതണിയുന്ന സമയത്ത് മനസ്സാ വാച കർമ്മണ സത്യം വധ ധർമ്മം ചര എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ആ പൂണൂലണിയുന്നത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം മൂന്ന് നൂല് എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി അഥവാ ഞാൻ എന്ന ആത്മാവിൻ്റെ മൂന്ന് സൂക്ഷ്മശക്തികൾ മനസ്സ വാച കർമ്മണ എന്ന് അർത്ഥം എൻ്റെ ചിന്തകളും എൻ്റെ വാക്കും എൻ്റെ കർമ്മവും ഞാൻ സത്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാം എന്ന് പ്രതിജ്ഞ എടുക്കുന്ന സമയം ആ സത്യത്തിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മൂന്നാമത്തെ കണ്ണ് തുറന്നിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനം ലഭിക്കുക എന്ന് വച്ച എന്താർത്ഥം ആ പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം പര ബ്രഹ്മത്തിന്റെ ജ്ഞാനം നേടുമ്പോഴാണ് അതിന് ബ്രഹ്മജ്ഞാനെന്ന് പറയുന്നത് ആത്മജ്ഞാനം എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ ഈ നശിച്ചു പോകുന്ന ദേഹമല്ല ഞാൻ ആത്മാനതായിരിക്കുന്ന ബോധത്തോടു കൂടി എൻ്റെ കർമ്മഫലം എന്നത് ഈ ദേഹത്തോട് അവസാനിക്കുന്നതല്ല അതെൻ്റെ ആത്മ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വഹിച്ചു പോകുന്നതാണ് എന്ന തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ തത്വത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാവണം അവിടെയാണ് തത്വമസി ആകുന്നത് തത്വമസി തത്വമസിച്ചെന്താർത്ഥം തത് ത്വം അസി എന്ന് ഏത് ഭഗവാനെ നമ്മൾ ധ്യാനിക്കുന്നു ആ ഭഗവാൻ നമ്മളാകുന്നു എന്ന് ആ ഭഗവാൻ നമ്മളാവുന്നില്ല ആ ദേവത നമ്മളാകുന്നു ഭഗവാനെപ്പോലെ നമ്മളുമാകുന്നു ഒരച്ഛന്റെ മക്കള് എല്ലാ ഗുണം തികഞ്ഞവരാവാറുണ്ട് അല്ലേ ഇവര് അച്ഛൻ തന്നെ എന്നൊക്കെ പറയാറുണ്ട് ചേർത്താ അച്ഛനാന്നല്ല അച്ഛന്റെ എല്ലാ ക്വാളിറ്റിയും അതാ പേഴ്സണാലിറ്റിയും അതാ വാക്കും ആ നടത്തോ ഇരുത്തോ ഒക്കെ തന്നെയാകുമ്പോ ഓ ഇത് അച്ഛൻ തന്നെ നമ്മൾ പറയും ഇൻ ദ സെയിം വേ ആണ് പറയുന്നത് എന്ത് നമ്മൾ ഭഗവാന്റെ ഓരോ ജീവാത്മാവും ഈ ഭൂമിയിലെ യഥാർത്ഥമായിരിക്കുന്ന ഒരു ഒറിജിനൽ സ്റ്റേജിൽ പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ് നമ്മൾ പറയാറില്ലേ വിശ്വസാഹോദര്യം ഈ ലോകത്തെല്ലാവരും പരസ്പരം സഹോദരങ്ങൾ ഏത് ഭാഷയിൽ സഹോദരി സഹോദരൻ എന്ന് പോലും പറയുന്നില്ല എല്ലാവരും സഹോദരന്മാരെന്നാണ് പറയുന്നത് ഹിന്ദു ചീനി ഭായി ഭായി എന്നാ പറയാറ് ഹിന്ദു മുസ്ലിം ഭായി ഭായി എന്നാ പറയാറ് ഹിന്ദു മുസ്ലിമില് ഹിന്ദുക്കൾ മുഴുവൻ സഹോദരന്മാർ മാത്രമല്ലല്ലോ സഹോദരിമാരും ഉണ്ട് എന്നിട്ടും എന്താ പറയുന്നത് ഹിന്ദു മുസ്ലിം ഹിന്ദു ചീനി ഭായി ഭായി എന്ന് പറയുന്നു മീൻസ് ആത്മസ്വരൂപത്തിൽ അവർ സ്ത്രീയെന്നോ പുരുഷനോ എന്നുള്ളതായിരിക്കുന്ന വ്യത്യാസമില്ല എല്ലാ ആത്മാക്കളും പരസ്പരതായിട്ടുള്ള ബന്ധം എന്താണ് സഹോദരൻ സഹോദരൻ ഒരച്ഛൻ്റെ മക്കളാണ് പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ് അതുകൊണ്ട് ഞാൻ ആരെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പരബ്രഹ്മമായിരിക്കുന്ന പരമാത്മാവിൻ്റെ ജ്ഞാനം പൂർണ്ണമായിട്ട് ഒരു ജീവാത്മ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ആ ബ്രഹ്മജ്ഞാനത്തിലൂടെ മൂന്നാമത്തെ കണ്ണ് തുറന്നു അവിടെ ജാതി മതം വർഗം വർണ്ണം പ്രായം ലിംഗം ഭാഷ അല്ലെങ്കിൽ സ സാമ്പത്തികമായിരിക്കുന്ന വ്യത്യാസങ്ങള് ഉച്ച നീചത്വങ്ങള് എല്ലാത്തിനുമുപരിയായിക്കൊണ്ട് ഞാൻ ആത്മാ എൻ്റെ സഹോദരനായ ആത്മാവിനെ കാണുമ്പോൾ ആ ഒരു ഭാവമാണ് ആത്മാ എന്നുള്ള ബോധം ഉണരുന്നതോടു കൂടിയിട്ട് ഒരാളുടെ മൂന്നാമത്തെ കണ്ണ് തുറന്നു കഴിഞ്ഞു കാരണം ആത്മാവിന്റെ ദേഹത്തിലെ സ്ഥാനം ഇവിടെയല്ലേ മൂന്നാമത്തെ കണ്ണ് കാണിക്കുന്നത് ആത്മാവിന്റെ ദേഹത്തിലെ സ്ഥാനവും ഇതുതന്നെയാണ് ആജ്ഞാചക്രം എന്ന് ആചാര്യന്മാർ പറയുന്ന സ്ഥാനം സയൻസിന്റെ ഭാഷയിൽ പറയുന്ന ഹൈപ്പോതലാമസിന്റെ പിറ്റൂറ്ററിയം പിനിയർ ഗ്ലാൻസും കൂടിച്ചേരുന്ന സ്ഥാനം ഇതാണ് ആത്മാവിൻ്റെ സ്ഥാനം അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ കണ്ണിലൂടെ കാണാൻ തുടങ്ങിയ എൻ്റെ മുന്നിലുള്ള രൂപം സ്ത്രീയാണോ പുരുഷനാണോ എന്ന് കാണുന്നില്ല ആ രൂപത്തിലെ ആത്മചൈതന്യത്തെ ഞാൻ കാണാൻ തുടങ്ങുന്നു ആത്മചൈതന്യത്തെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആത്മാവിൻ്റെ ഒറിജിനൽ സംസ്കാരം ഉണർന്നു വരികയായി അതിൻ്റെ ഉള്ളിൽ എൻ്റെയും നിൻ്റെയും ഇല്ല അല്ലെങ്കിൽ കാമക്രോധ ലോഭമോ അഹങ്കാരാദി ദുർവികാരങ്ങളില്ല ഗുണങ്ങൾ ഉണർന്നു വരികയായി അങ്ങനെ ഒരു ജീവാത്മ അവരുടെ പൂർണ്ണ പരിവർത്തനം വരുമ്പോൾ അവരവരുടെ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിലും ഓഫീസിൽ പോകുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ സമയത്തും ഞാൻ എന്ന സത്വത്തിൽ നിന്ന് മാറാതിരിക്കുന്ന ഒരു സ്റ്റേജ് അതാണ് ശരിക്കും സോൾ കോൺഷ്യസ്നെസ് ആത്മബോധം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് മന്ത്രം എന്ന് പറയാൻ കാരണം ഒരു കാര്യം നമ്മുടെ ഒരു സ്ഥിതി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ ഓർത്തു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മെൻറ്റൽ സ്റ്റേജ് ആ രീതിയിൽ ഡെവലപ്പ് ആവില്ല എൻ്റെ മെൻ്റൽ സ്റ്റേജ് ആ രീതിയിൽ ഡെവലപ്പ് ആവണമെങ്കിൽ എന്തു വേണം കണ്ടിന്യൂസ് ആയിരിക്കുന്ന തോട്ട്സ് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ആത്മാവിൻ്റെ ഒറിജിനൽ സ്റ്റേജിൽ ഞാൻ ആരെന്നുള്ളതായിട്ടുള്ള കൂടി ഞാൻ ആത്മാവാണ് എൻ്റെ ഞാൻ ശാന്തസ്വരൂപ ആത്മാ ഈ രീതിയിൽ നമ്മുടെ ആ ഒരു കോൺഷ്യസ് ലെവലിൽ മാറ്റം വരണമെങ്കിൽ നിരവധി തവണ വിത്ത് വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിനുള്ള തോട്ട് വരുന്നുണ്ടായിരുന്നു ഫർമേഷൻ വരുന്നുണ്ടായിരിക്കണം ഇങ്ങനെ ഒരു പോസിറ്റീവായിരിക്കുന്ന തോട്ട്സും അഫർമേഷനും മനസ്സിൽ വരുമ്പോൾ അത് വിഷലൈസേഷനിൽ വന്നു കഴിയുമ്പോൾ അത് എൻ്റെ സ്ഥിതിയായിട്ട് ആയിട്ട് മാറിക്കഴിയും എന്ന് വെച്ചാൽ എൻ്റെ സംസ്കാരം അവിടെ പരിവർത്തനായി ഇവിടെ പുതിയ ജന്മം സംഭവിയായി ഇങ്ങനെ മൂന്നാമത്തെ കണ്ണിലൂടെ ഞാൻ ആരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന മന്മനാഭവ മന്ത്രത്തിലൂടെ നമ്മൾ ഗീതയിൽ കാണാൻ പോകുന്നുണ്ട് മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ മനസ്സിന്റെ ഭഗവാന്റെ ശക്തികൾ ആവാഹിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠാക്കുന്നവരാണ് പാണ്ഡവന്മാരെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പാണ്ഡവന്മാരെ എന്നാണ് പറയുന്നത് ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് इंस्टाग्राम पेज फॉलो नंबर